ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥ ചെയ്തിയാണ് മനുഷ്യാവകാശ ദംസ്തനത്തിന് കാരണമാകുന്നതെന്ന് എം കെ രാഘവൻ എം പി. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനാചരണവും ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി. 1948 മുതലാണ് എല്ലാ വർഷവും ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം ആചരിക്കാൻ ആഗോളതലത്തിൽ പ്രഖ്യാപനമുണ്ടായത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനാചരണവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചെയ്തികളും മനുഷ്യാവകാശ ധ്വംസനത്തിന് കാരണമാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഭരണം നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. അവരുടെയും ചില ചെയ്തികൾ പലപ്പോഴും ഈ മനുഷ്യാവകാശ ധ്വംസനത്തിന് കാരണമാകുന്നുണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറെ കൂടി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, പൊതു പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇത്തരം കാര്യങ്ങൾക്ക് ചുമതലയേൽക്കുന്നത്. വെസ്റ്റ് ഹിൽ ആർസിസ് ഡെവലപ്മെന്റ് സെന്ററിൽ നടന്ന ചടങ്ങിൽ HRPF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ചാത്തക്കുട്ടി അധ്യക്ഷനായിരുന്നു. ചെയർമാൻ എൻ രാമചന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ബസ് ഓടിക്കൊണ്ടിരിക്കെ സ്ട്രോക്ക് വന്നിട്ടും 48 യാത്രക്കാരെ മനക്കരുത്തുകൊണ്ട് രക്ഷപ്പെടുത്തിയ KSRTC ഡ്രൈവർ താമരശ്ശേരി സ്വദേശി CK സുജീഷിനെയും സ്റ്റെൻസിൽ ആർട്ടിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ PP അപർണയെയും ചടങ്ങിൽ ആദരിച്ചു. സുജീഷ് ആശുപത്രിയിലായതിനാൽ മകൾ CK സാനിയ ആദരവ് ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ CP സുലൈമാൻ, UV ദിനേശ് മണി, HRPF സംസ്ഥാന വൈസ് പ്രസിഡന്റ് KT മുരളീധരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് TT സുരേഷ് കുമാർ, HRPF ജില്ലാ സെക്രട്ടറി KT മനോജ് കുമാർ, ജില്ലാ പ്രസിഡന്റ് TT ബാലകൃഷ്ണൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കക്കോടിയിൽ ആരംഭിച്ച യെസ് ഐ ആം വനിതാ